ഈ മുതിർന്ന കോൺഗ്രസ് നേതാവ് വക്കം പുരുഷോത്തമൻ അന്തരിച്ചു മുൻ ധനകാര്യമന്ത്രിയായിരുന്ന വക്കം പുരുഷോത്തമൻ മിസോറാം ആൻഡമാൻ ഗവർണറായും പ്രവർത്തിച്ചിട്ടുണ്ട് കേരള നിയമസഭാ സ്പീക്കറായി ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചു വിവരങ്ങൾ പി വി കുട്ടൻ നൽകും പി വി കുട്ടൻ സ്വവസതിയായ കുമാരപുരത്തായിരുന്നു അന്ത്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റും എന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അദ്ദേഹം കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്നു കഴിഞ്ഞ കൊറേ കാലങ്ങളായി കുറെ നാളുകളെ അദ്ദേഹം ജീവിതത്തിലായിരുന്നു ഇന്ന് രണ്ട് അരമണിക്കൂർ മുമ്പാണ് കുമാരപുരത്തെ വസതിയിൽ അദ്ദേഹത്തിന്റെ അഞ്ച് സംഭവിച്ചത് മറ്റു കാര്യങ്ങൾ കാര്യങ്ങളിൽ പ്രതിദർഷനുൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതേ ഉള്ളൂ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബിനു ശരി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കൂടി ചേരുന്നു രാജേന്ദ്രൻ ഇവിടെ ഈ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് വക്കം പുരുഷോത്തമൻ എന്നതിലുപരി അദ്ദേഹം വളരെ മികച്ച ഒരു ധനകാര്യ മന്ത്രിയായിരുന്നു അതോടൊപ്പം തന്നെ മിസോറാം ആൻഡമാൻ ഗവർണറായൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് കേരള നിയമസഭാ സ്പീക്കറായി ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചതിൻ്റെ ഒരു റെക്കോർഡ് കൂടി അദ്ദേഹത്തിനുണ്ട് എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഒട്ടേറെ മേഖലകളിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ ഇറക്കുറെ എല്ലാ മേഖലകളിലും ഈ പ്രാവീണ്യം തെളിയിച്ച ഒരു അത്യപൂർവ്വ നേതാവ് എന്ന് തന്നെ നമുക്ക് വക്കം പുരുഷോത്തമനെ പുരുഷോത്തമനെപ്പറ്റി പറയാം കാരണം അദ്ദേഹം സംസ്ഥാന മന്ത്രി മന്ത്രിസഭയിൽ അംഗമായിരുന്നു ധനമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ക്യാബിനറ്റിലെ ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ ക്യാബിനറ്റിലെ രണ്ടാമൽ ധനമന്ത്രിയായിരുന്നു അതുപോലെ അദ്ദേഹം അഞ്ച് തവണ എം എൽ എ ആയിരുന്നു നിയമസഭാംഗമായിരുന്നു രണ്ട് തവണ ലോക്സഭാംഗമായിരുന്നു ആലപ്പുഴയിൽ നിന്നും ലോക്സഭാംഗമായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള പരിചയം അദ്ദേഹത്തിനുണ്ട് ലോക്സഭാംഗമെന്ന രീതിയിലുള്ള പരിചയം അദ്ദേഹത്തിനുണ്ട് പിന്നെ അദ്ദേഹം ഈ ആന്തമാനിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആയിരുന്നു ആ രീതിയിലാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിനെല്ലാം പേരെടുത്തിരുന്നത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴികെയുള്ള ഏറെക്കുറെ എല്ലാ പ്രധാനപ്പെട്ട പദവികളിലെല്ലാം അദ്ദേഹം എത്തിപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് ഇതിലെല്ലാം ഈ സ്ഥാനമാനങ്ങളിലെല്ലാം ഉപരിയായി അദ്ദേഹം നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞതയുള്ള ഒരു കോൺഗ്രസ് നേതാവായിരുന്നു കോൺഗ്രസ്സിനകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങൾ നന്നായിട്ടറിയാം മാത്രമല്ല അത് ഏതെല്ലാം രീതിയിൽ വിനിയോഗിക്കണം അതിനകത്ത് ഇപ്പോൾ ആ ഉം എ കെ ആൻ്റണി സർക്കാരിനെയെല്ലാം താങ്ങി നിർത്തുന്ന ആ ഒരു ഘട്ടത്തിൽ അന്ന് അദ്ദേഹം സ്പീക്കറായിരുന്നു അന്ന് കരു ഒരു വശത്ത് കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നു എ കെ ആൻ്റണി ആവട്ടെ തലനാരിഴയ്ക്ക് ഭരണം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു ആ ഘട്ടത്തിൽ സ്പീക്കർ ഇരുന്നു കൊണ്ട് സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ ചില സുപ്രധാന നീക്കങ്ങളായിരുന്നു അന്ന് ആ എ കെ ആൻ്റണി സർക്കാരിനെ താങ്ങി നിർത്തിയിരുന്നത് അത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിൻ്റെ തന്ത്രജ്ഞത നന്നായി അറിയാമായിരുന്നു ഏത് രീതിയിലാണ് കോൺഗ്രസ് രാഷ്ട്രീയം കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകണമെന്നതിനെപ്പറ്റി ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു നേതാവായിരുന്നു വക്കം പുരുഷോത്തമൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഏറെ കാലമായി അവശതയിലാണ് സജീവ രാഷ്ട്രീയത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ചില നേതാക്കന്മാർക്കെല്ലാം ഉപദേശങ്ങളെല്ലാം നൽകിയിരുന്നു പക്ഷേ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഈ അദ്ദേഹത്തിൻ്റെ ഈ അസുഖങ്ങൾ കാരണം ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവിൻ്റെ ഒരു അഭാവം ശരിക്കും ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് വിദഗ്ദ്ധൻ എന്ന് തന്നെ പറയാം ഒരു അടിയന്തര ഘട്ടം വരുന്നു വലിയ പ്രതിസന്ധി വരുന്നു അത്തരം ഘട്ടത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന എന്നതിന് എന്നതു സംബന്ധിച്ചുള്ള ഒരു പാഠപുസ്തകമാണ് വക്കം പുരുഷോത്തമം എന്ന നേതാവിൻ്റെ ജീവിതം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും